കിങ്ങിണി മ്യൂസിക്കിൻ്റെ വയലിൻ ട്യൂട്ടോറിയൽ വെസ്റ്റേൺ എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം. വയലിൻ വെസ്റ്റേൺ രീതിയിൽ പഠിപ്പിക്കുന്ന ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണത്. വയലിനെ പറ്റി പറയുമ്പോൾ വയലിൻ്റെ തിയറികൾ ഒരുപാടുണ്ട്. എൻ്റെ തന്നെ ചാനലായ കിങ്ങിണി മ്യൂസിക്കിൻ്റെ തന്നെ വയലിൻ ട്യൂട്ടോറിയൽ എന്ന പ്ലേലിസ്റ്റിൽ വയലിൻ്റെ ഒരുപാട് ബേസിക് ക്ലാസ്സുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ തോന്നുന്ന ഈ ക്ലാസ്സിൽ ഞാൻ പെട്ടെന്ന് ഡീപ് മേജർ സ്കെയിലാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നോട്ട്സ് എന്നോ അല്ലെങ്കിൽ വയലിൻ എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ എൻ്റെ പഴയ ക്ലാസ്സുകൾ, അതായത് കിങ്ങിണി മ്യൂസിക്കിൻ്റെ വയലിൻ ട്യൂട്ടോറിയൽ എന്ന പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടും. ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ, ആ ക്ലാസ്സിൽ ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതമാണ് പഠിപ്പിക്കുന്നത്. ഹിന്ദുസ്ഥാനി സംഗീത പദ്ധതി പ്രകാരമുള്ള ക്ലാസ്സുകളാണ് വയലിൻ്റെ അവിടെ ഞാൻ കൊടുക്കുന്നത്. ആ ക്ലാസ്സിൽ ബേസിക്കായിട്ടുള്ള കൊടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും തന്നെയാണ് ഈ ക്ലാസ്സിൻ്റെയും ബേസിക് ക്ലാസ്. അതുകൊണ്ട് വീണ്ടും കുറേ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെയും എൻ്റെയും വിലപ്പെട്ട സമയങ്ങളൊന്നും കളയണ്ട എന്ന് കരുതിയാണ് ഈ ക്ലാസ്സിൽ ഞാൻ പെട്ടെന്ന് ഡി മേജർ സ്കെയിലേക്ക് കടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ എൻ്റെ പഴയ ക്ലാസ്സുകൾ എടുത്ത് നോക്കുക. ആ ക്ലാസ്സിൻ്റെ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് മുകളിലെ ഐ സെക്ഷനിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വയലിൻ്റെ സ്ട്രിങ്ങുകൾ GDAE അങ്ങനെയാണ് ഞാനിത് ട്യൂൺ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പല തരത്തിലും ഇത് വേണേൽ ട്യൂൺ ചെയ്യാം. ഞാൻ വെസ്റ്റേൺ മോഡലിലാണ് ഈ വയലിൻ ട്യൂൺ ചെയ്തിട്ടുള്ളത്, GDAE. അതിലെ മുകളിൽ നിന്ന് താഴേക്ക് രണ്ടാമത്തെ സ്ട്രിങ്ങ്, അടിയിൽ നിന്ന് മുകളിലേക്ക് ഒന്ന് രണ്ട് മൂന്നാമത്തെ സ്ട്രിങ്ങ്, അതാണ് ഡി സ്ട്രിങ്ങ്. ആ ഡി സ്ട്രിങ്ങിൽ തുടങ്ങുന്ന സ്കെയിലാണ് ഡി മേജർ സ്കെയില്. അപ്പോൾ അതിങ്ങനെ വരും. ഈ ഡി ഓപ്പൺ, ഡി, ഇ, എഫ്, ജി, എ, ബി, സി, ഡി. ഒന്നും കൂടി വിവരിച്ച് പറയാം. അപ്പൊ നോട്ട്സ് എങ്ങനെയാണ് വരിക? ഡി, ഇ, എഫ് ഷാർപ്പ്, ജി, എ, ബി, സി ഷാർപ്പ്, ഡി. ഇതാണ് നോട്ട്, ഇതാണ് നോട്ടുകൾ. അപ്പോൾ ഇനി അത് സ്കെയില് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും പതുക്കെ വായിക്കുക. ഡി മേജർ സ്കെയില് ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇപ്പം നമ്മൾ ഫുൾ ബോലാണ് വായിച്ചത്. പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് ബോൾ വായിക്കുക.
ഇങ്ങനെ നല്ലപോലെ സ്കെയിലിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പം മനസ്സിലെ ചൊല്ലി വായിച്ചാൽ നല്ലതാണ്. ഡി, എഫ് ഷാർപ്പ്, ജി, എ, ബി, സി ഷാർപ്പ്, ഡി.